എല്ലാവർക്കും ടാൾക്ക് ഇൻസൈഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടാറ്റ ആൻഡ് സൺസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ടാറ്റ സാൾട്ട് മുതൽ IT കമ്പനിയായ TCS വരെ ടാറ്റ ആണ്. ടാറ്റ കമ്പനി തുടങ്ങിയത് ജംഷഡ് ടാറ്റ എന്നയാളാണ്. ഇയാൾ പണ്ട് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ബ്രിട്ടനിലേക്ക് ഒരു ബിസിനസ് യാത്ര പോകേണ്ടി വന്നു. അപ്പോൾ അവിടുത്തെ ടെക്സ്റ്റൈൽ ബിസിനസ് കണ്ട് എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ തുടങ്ങിക്കൂടാ എന്ന് കരുതി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഒരു ഓയിൽ മില്ല് വാങ്ങി അതിൽ തൻ്റെ ടെക്സ്റ്റൈൽ മിൽ തുടങ്ങുകയായിരുന്നു. ഇതാണ് ടാറ്റാവിൻ്റെ സ്റ്റോറിയുടെ തുടക്കം. ടാറ്റയുടെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ളവരെ നന്നായി ജീവിച്ചാൽ നമ്മുടെ ജീവിതം നന്നായിരിക്കുമെന്നാണ്. ടാറ്റ വേൾഡിൽ വെച്ച് മോസ്റ്റ് റെപ്യൂട്ടഡ് ബ്രാൻഡിൽ തൻ്റെ സ്ഥാനം top 15 ഉള്ളിലാണ് കൈവരിച്ചിട്ടുള്ളത്. ഇങ്ങനെയിരിക്കെ റിട്ടൺ ടാറ്റാവിൻ്റെ കാലഘട്ടത്തിൽ ടാറ്റ കാർസ് തുടങ്ങുകയും അത് ഫെയിലിയർ മോഡൽ ആയതിനാൽ സെയിൽ കമ്മിയായിരുന്നു. അപ്പോൾ റിട്ടൺ ടാറ്റ തങ്ങളെ കൊണ്ട് ഈ കാർ റൺ ചെയ്യാൻ കഴിയൂല എന്ന് കരുതി അമേരിക്കൻ കമ്പനിയായ ഫോർഡിനോട് തങ്ങളുടെ ഈ കാർ കമ്പനീനെ വിലക്ക് വാങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അമേരിക്കൻ കമ്പനിയായ ഫോർഡ്, ഇത് അമേരിക്കൻ ടെക്നോളജിയാണ്, ഇത് ഇന്ത്യക്കാർക്ക് കഴിയുന്നതല്ല എന്ന് ഇന്ത്യനെ പരിഹസിച്ച് സംസാരിച്ചു. ഇത് കേട്ടതിന് ശേഷം തന്നെ പരിഹസിച്ചവൻ്റെ മുന്നിൽ തലവരുത്തി നിൽക്കണമെന്ന് കരുതിയ റിട്ടൺ ടാറ്റ പിന്നെയും ടാറ്റ കാർസ് തുടങ്ങി. അത് വൻ വിജയമായിരുന്നു. വിജയമാകാൻ കാരണം കാറിൻ്റെ പ്രൈസ് തന്നെയാണ്. ടാക്സി എന്ന് വെച്ചാൽ ഇൻഡിഗ എന്നായി മാറി. എല്ലാ സാധാരണ ഇന്ത്യക്കാരനും ഒരു കാർ വാങ്ങണമെന്ന് കരുതിയാൽ വാങ്ങാൻ കഴിയുന്ന വിധത്തിലായിരുന്നു അതിൻ്റെ പ്രൈസിങ്. ഫോർഡിൻ്റെ രണ്ട് ബ്രാൻഡുകളായ ലാൻഡ് റോവർ, ജാഗ്വാർ ഇവ അധികം വിൽക്കാത്തതിനാൽ ഇവയെ ഫോർഡ് ടാറ്റ നിർവഹണത്തിന് കൊടുത്തു. ടാറ്റയ്ക്ക് തങ്ങളെ റൂൾ ചെയ്ത് ബ്രിട്ടീഷുകാരുടെ കമ്പനികളെല്ലാം വാങ്ങി അവരെ റൂൾ ചെയ്യണമെന്നൊരു വിചാരമും ഉണ്ടായിരുന്നു. ടാറ്റ നിർവഹണത്തിന് ഒരു വർഷം 100 ബില്യണിലധികം ടേൺ ഓവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 67% പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. വെറും 33% മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നത്. നിർവഹണത്തിന് 100ലധികം രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട്, 100ലധികം ബ്രാൻഡുകളുമുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ടാകും, 100 ബില്യൺ ടേൺ ഓവർ ആണെങ്കിൽ അംബാനിയേക്കാൾ കോടീശ്വരൻ റിട്ടൺ ടാറ്റ ആണെന്ന് തോന്നും. പക്ഷേ ഇതൊരുവട്ടം റിട്ടൺ ടാറ്റാവിനും ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് അംബാനി ബിസിനസ്മാനാണ്. മൂപ്പര് സമ്പാദിക്കുന്നത് മൂപ്പർക്കും മൂപ്പര കുടുംബത്തിനും വേണ്ടിയാണ്. പക്ഷേ ടാറ്റ ഗ്രൂപ്പ്സ് ഒരു ഇൻഡസ്ട്രിയലാണ്, ഇവരുണ്ടാക്കുന്നത് ഇവരെ സൊസൈറ്റിക്കും സൊസൈറ്റി ഡെവലപ്മെൻറ്റിനും വേണ്ടിയാണെന്ന് പറഞ്ഞു. ഒരു മനുഷ്യന് 8 മണിക്കൂർ മാത്രം ജോലി, മെഡിക്കൽ ക്ലെയിമെല്ലാം കമ്പനി തന്നെ ചെയ്യണം, വുമൻസിന് ഈക്വൽ റൈറ്റ്സ് നൽകണം എന്നുള്ള ഇപ്പോഴത്തെ റൂൾസൊക്കെ 19th century തന്നെ ടാറ്റ തങ്ങളുടെ നിർവഹണത്തിൽ ഉണ്ടായിരുന്നു. പ്രൗഡ് ടു ബി അൻ ഇന്ത്യൻ എന്ന വാക്കിൻ്റെ ഉദാഹരണം ടാറ്റ തന്നെയാണ്. ജംഷഡ് ടാറ്റാവിൻ്റെ പേരിൽ മുംബൈയിൽ TATA City എന്നൊരു സ്ഥലം തന്നെ ഉണ്ട്. ഇതോടെ ടാറ്റ ആൻഡ് സൺസിൻ്റെ സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.